ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്ന ലഞ്ച് ബോക്സ് റെസിപ്പീസൊക്കെയാണ് ഇന്ന് ഞാൻ കൊടുത്തു വിട്ടിരിക്കുന്നത് എല്ലാ റെസിപ്പീസും ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ ബോട്ടിൽ ഗാർഡ് റൊട്ടിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ ഗാഡിൻ്റെ പകുതി കഷ്ണം എടുക്കുന്നുള്ളു കേട്ടോ അത് നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണേ വളരെ ചെറുതായിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് ഇനി വെള്ളം കളയണ്ട ആവശ്യമൊന്നുമില്ല അതങ്ങനെ ഞങ്ങൾക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഒരു ക്യാരറ്റും ഒരു ബോട്ടിൽ ഗാഡിൻ്റെ പകുതി കഷ്ണമാണ് എടുത്തേക്കുന്നത് അപ്പോൾ ക്യാരറ്റും ഇതുപോലെ ചെറുതായിട്ട് ൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണേ ഇനി നമുക്ക് മാവ് കുഴച്ച് തുടങ്ങാം അപ്പം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പോളം ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഈ റെസിപ്പിക്ക് അളവ് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാം അതായത് നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് പൊടി എടുക്കാം അതേപോലെ വെജിറ്റബിൾസിൻ്റെ എണ്ണം കൂട്ടുകൊക്കെ ചെയ്യാം ഞാനിപ്പോൾ ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തു പിന്നെ ബോട്ടിൽ കാറിൻ്റെ പകുതി കഷ്ണം ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഉള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് കരുവേപ്പില അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇഞ്ചി മല്ലിയില ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ നല്ല ജീരകവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇത് ഇതാദ്യം കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം വെള്ളം ചേർക്കാൻ പാടില്ല ഈ സമയത്ത് ഒട്ടും വെള്ളം ചേർക്കണ്ട ആദ്യം എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കാരണം എന്ന് വെച്ചാൽ ബോട്ടിൽ ഗാർഡ് അത്യാവശ്യം വെള്ളം ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ട് കിട്ടിക്കോളും ഇനി അഥവാ വേണം എന്ന് മാത്രം കുറച്ച് ഒഴിച്ച് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രം വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കയ്യിൽ ഒട്ടാത്ത രീതിയിൽ കിട്ടും അതുവരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം എന്നിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ ഒന്ന് മാറ്റി വെക്കുക സമയമില്ലെങ്കിൽ അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നാലും ഒരു പത്ത് പതിനഞ്ചോ മിനിറ്റ് മാറ്റിയെടുക്കണം അത് കഴിഞ്ഞിട്ട് കയ്യിലേക്ക് കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം നിങ്ങൾ ഇത് ഒരു ഓരോ ബൗളായിട്ട് ഉരുട്ടിയെടുക്കുക അത്യാവശ്യം വലുതായിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത് ഇനി നമുക്ക് പരത്താനായിട്ട് ഒന്നുകൊണ്ട് ബട്ടർ പേപ്പർ യൂസ് ചെയ്യാം വാഴയില യൂസ് ചെയ്യാം അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ആട്ടയുടെ ഒക്കെ പാക്കറ്റ് വരുമല്ലോ അതായാലും മതി ഏതെങ്കിലും ഒരു പാക്കറ്റ് ഒട്ടിപ്പിടിക്കാത്ത ഏതെങ്കിലും ഒരു പാക്കറ്റിനകത്ത് ഇതിങ്ങനെ കുറച്ചൊന്ന് എണ്ണ തേച്ചതിന് ശേഷം പരത്തി കൊടുക്കുക ഒരു ബോൾ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം അത്യാവശ്യം കനം കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട് പിന്നെ ഈസിയായിട്ട് ഊരി പോരണം അതുപോലത്തെ ഒരു പാക്കറ്റ് കഷ്ണം എടുത്താൽ മതി ഇപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ എടുത്തേക്കുന്നത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അത്യാവശ്യം റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇതിനി ഒന്ന് ചുട്ടെടുത്താൽ മാത്രം മതി കേട്ടോ നമ്മൾ സാധാരണ ചപ്പാത്തി ചുടുന്ന പോലെ ഒന്ന് ചുട്ടെടുത്താൽ മതി രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ട് എണ്ണ വെച്ചു കൊടുക്കാം എണ്ണയ്ക്ക് പകരം നെയ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണ തന്നെ ചേർക്കാം കുഴപ്പമില്ല ണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ രണ്ട് സൈഡും ചുറ്റെടുത്തിട്ടുണ്ട് നെയ്തേച്ചു കൊടുത്തു അങ്ങനെ നമ്മുടെ ഈസിയായിട്ടുള്ള ബോട്ടിൽ ഗാർഡ് അക്കി റോട്ടി റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് നല്ല ഹെൽത്തിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇനി അടുത്തായിട്ട് വെണ്ടക്കറിയുടെ റെസിപ്പിയാണ് പറയുന്നത് അതിനാദ്യം ഒന്ന് അരപ്പ് റെഡിയാക്കി എടുക്കണം അപ്പോൾ വലിയൊരു ജാറിലേക്ക് ഏകദേശം രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തു ഇനി ഒന്നര ടീസ്പൂണോളം കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഏകദേശം മുക്കാൽ ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ നരച്ചെടുക്കണേ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇതുപോലെ ഇതുപോലെ നല്ലതുപോലെ നരച്ചതിന് ശേഷം മാറ്റി വെക്കുക ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു അഞ്ചോ ആറോ വെണ്ടയ്ക്കുണ്ടാവും ഇത് നല്ല നീളം വെണ്ടയ്ക്കാണ് കേട്ടോ അതുകൊണ്ട് ഒരു അഞ്ചോ ആറോ വെണ്ടയ്ക്ക എടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഈ എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കുറച്ചു നേരം ഒരു നാലഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ വെണ്ടയ്ക്ക ചെറുതായിട്ടൊന്ന് വാടി വരുമല്ലോ ആ സമയത്ത് നമുക്കിത് മാറ്റി വെക്കാം ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ ഒരുപാട് സമയം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു നാലോ അഞ്ചോ മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും ഒട്ടും വെണ്ടയ്ക്ക് വെന്തിട്ടും അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെണ്ടയ്ക്കയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരുമല്ലോ ആ സമയത്ത് നമുക്കിത് കടയിൽ മാറ്റി വെക്കാം ഇപ്പം ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ചെറിയ ചില വെണ്ടയ്ക്കയൊക്കെ അത്യാവശ്യം വാടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതാ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഇതേ കടായിലാണ് ഇനി കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഇപ്പോൾ ഒട്ടും എണ്ണയില്ലല്ലോ അപ്പോൾ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ചാറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് ചേർക്കുന്നത് ഇനി വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം വെളുത്തുള്ളിയുടെ കളറൊക്കെ അത്യാവശ്യം ഒന്ന് മാറി വരണം അതുവരെ ഒന്ന് ചൂടാക്കിയെടുക്കുക അത് കഴിഞ്ഞിട്ട് ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഉള്ളിയാണ് എടുത്തേക്കുന്നത് അത്യാവശ്യം വരുപ്പത്തിലുള്ള ഒരു ഉള്ളി അതും വളരെ ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ കുറച്ച് കരിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊരു ബ്രൗൺ കളറായി വരുന്നവരെ വഴറ്റിയെടുക്കണം കേട്ടോ ഇനി ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾ അരപ്പ് ചേർക്കുന്ന സമയത്ത് പൊടികളൊക്കെ ചേർത്തല്ലോ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ അത് ആ സമയത്ത് ചേർക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഉള്ളി ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് പൊടികളൊക്കെ ഇട്ട് വഴറ്റതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം പക്ഷേ എല്ലാം ആ സമയത്ത് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ചൂടാക്കിയെടുക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് എല്ലാം ഒരുമിച്ചിട്ട് അരച്ചു മാത്രം പക്ഷേ നിങ്ങൾക്ക് അങ്ങനത്തെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്തും പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അരപ്പ് ചേർത്തതിന് ശേഷം വെള്ളം അധികം ഒഴിച്ചിട്ടില്ല ജസ്റ്റ് ആ ജാർ കഴുകിയ വെള്ളം മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്തു ഇനി അരപ്പൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടൊന്ന് കുറുകി വരണം അത്യാവശ്യം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിങ്ങനെ മേനോട് തെറിക്കാൻ തുടങ്ങും അതുകൊണ്ട് അടച്ച് വെച്ചൊന്ന് ചൂടാക്കിയെടുത്താൽ പെട്ടെന്ന് അതൊന്ന് ചൂടാവുകയും ചെയ്യും അതേപോലെ ഒന്ന് കുറുകി വരികയും ചെയ്യും ും അത്യാവശ്യം നല്ലതുപോലൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഈ കറിക്ക് ആവശ്യമുള്ളത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ കറിക്ക് എത്രത്തോളം കൺസിസ്റ്റൻസി വേണം നോക്കിയിട്ട് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി അതല്ല കുറച്ചും കൂടി ലൂസായിട്ട് കറി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അത്യാവശ്യം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഈ കറി ഇരിക്കും തോറും കുറുകും നമ്മൾ തേങ്ങ ചേർത്ത് അരയ്ക്കുന്ന ഏത് കറി ആയാലും ഒന്ന് കുറുകുമല്ലോ അപ്പൊ അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതേ സമയം തന്നെ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ നാടൻ സാമ്പാർ പുളി ഇല്ലേ അതാണ് ചൂടി ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇതുപോലൊന്നും തിളച്ച് വരട്ടെ ഈ സമയത്ത് നമുക്കിതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ കൂടെ ഞാനൊരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ മസാല അരയ്ക്കുന്ന സമയത്ത് തന്നെ അതിനകത്ത് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പക്ഷേ ഞാനിവിടെ ലാസ്റ്റിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു നാലോ അഞ്ചോ മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി അപ്പോഴേക്കും കറി നന്നായിട്ട് കുറുകി വന്ന് അതേപോലെ നല്ലതുപോലെ തിളച്ച് ഉടങ്ങും ഈ സമയത്ത് നമുക്കിതിലേക്ക് ലാസ്റ്റിലായിട്ട് കുറച്ച് മല്ലില ചേർത്ത് കൊടുക്കണം ഏറ്റവും ലാസ്റ്റിൽ പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് ജാഗ്ര ചേർത്ത് കൊടുക്കാം ശർക്കര ചേർത്ത് കൊടുക്കാം ഞാൻ അതുകൊണ്ട് ഇവിടെ ഒരു ടീസ്പൂണോളം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർക്കുന്നതുകൊണ്ട് കറിക്ക് മധുരവും വരുമോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ചെറിയൊരു പുളിയും ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് ഒരു മധുരം ഉണ്ടാവും അത്രേ ഉള്ളൂ എന്നാലും കറിയുടെ ടേസ്റ്റ് ഒന്നും മാറ്റത്തില്ല ഭയങ്കര മധുരമൊന്നും അല്ല മധുരണ്ടാവാത്രേ ഉള്ളൂ അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഒഴിവാക്കാം പിന്നെ മലയലം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള വെണ്ടയ്ക്ക പുളി എന്ന് പറയാം വെണ്ടയ്ക്ക പുളി കറി റെഡിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിലും ഇല്ലെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കാം മറക്കല്ലേ ഇനി അടുത്തതായിട്ട് പാലക്കീര കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന തോരൻ അയ്യോ ഇതെൻ്റെ മോൾഡ് ഫേവററ്റ് തോരനാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ കാരണം എന്ന് വെച്ചാൽ അവൾ ഒരുപാട് കഴിക്കുന്ന ഒരു ഐറ്റമാണ് അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത് അപ്പോൾ ആ ഒരു തോരൻ റെസിപ്പിയാണ് പറയാൻ പോകുന്നത് അതിനായിട്ട് കടായി ചൂടാക്കാൻ വെച്ചു എന്നിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കടുകിട്ട് പൊട്ടിച്ചു മുളക് ചേർത്ത് കൊടുത്തു പിന്നെ ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇനി ഈ ചെറിയുള്ളിയുടെ കളറൊക്കെ മാറി വരുന്നേ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അത്യാവശ്യം ബ്രൗൺ കളർ ആയിക്കോട്ടെ അതുവരെ ഒന്ന് ഫ്രൈ എടുക്കുക നിങ്ങളുടെ ഇതിൽ ചെറിയുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ ഉള്ളി യൂസ് ചെയ്യാം ചെറിയ ചെറിയുള്ളിയാണെങ്കിൽ നന്നായിട്ടുണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ദാ അത്യാവശ്യം കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന പാലൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ പാലൊക്കെ തീരെ നമ്മൾ ഈ ചീരത്തോരനൊക്കെ അരിയുന്ന പോലെ തീരെ കനങ്ങ് സൈസ് കുറച്ചിട്ട് അരിയത്തില്ലേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അത്യാവശ്യം വലിപ്പത്തിലാണ് അരിഞ്ഞേക്കുന്നത് കാരണം പാലക്കെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് ചുരുങ്ങിപ്പോവും കേട്ടോ അപ്പോൾ പിന്നെ തേങ്ങ മാത്രമേ കാണത്തുള്ളൂ കേട്ടോ ചീര കാണത്തേയില്ല അതുകൊണ്ട് ഇത് ട്ടിയതെടുത്താൽ മതിയെ പിന്നെ അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല കാരണം പാലൊക്കെ പെട്ടെന്ന് വേവിയും ചെയ്യും മാത്രമല്ല അടച്ച് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി വെള്ളം ഇറങ്ങും ഇതിപ്പം അല്ലെങ്കിൽ തന്നെ പാലക്കിലത്തെ വെള്ളം മൊത്തം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും അതുകൊണ്ട് അടച്ചു വെച്ച് വേവിക്കേണ്ട തുറന്ന് വെച്ച് വേവിച്ചാൽ മതി ഇനി ഈ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പം അതിനകത്ത് ചെറിയ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തു പിന്നെ നാല് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി പിന്നെ രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളിയും ചേർത്ത് കൊടുത്തു നല്ല ജീരകം ചേർത്ത് കൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തതിന് ശേഷം ഇതൊന്ന് ചതച്ചെടുക്കാൻ പോവാണ് അര യ്ക്കാൻ പോകുന്നില്ല ചതച്ചു അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ തോരലിലേക്ക് ചേർത്ത് കൊടുക്കാം ആ ഒരു സമയം കൊണ്ട് ഞാൻ നോക്കുമ്പം അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം മാത്രമേ ബാക്കിയുള്ളൂ ഈ സമയത്ത് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് ഇനി ഒന്നും ചെയ്യാനില്ലേ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇനി അഥവാ വെള്ളം ഉണ്ടെങ്കിൽ നല്ലതുപോലൊന്ന് ഡ്രൈ ചെയ്തെടുക്കുക അതാ കണ്ടില്ലേ തേങ്ങ കൂടി ചേർത്ത് കഴിഞ്ഞാൽ പാലക്ക് നമ്മൾ എത്രത്തോളം ഇട്ടോ അതിൻ്റെ കാൽ ഭാഗം മാത്രമേ ഉള്ളൂ തോരനായിട്ട് നമുക്ക് കിട്ടാൻ പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മുട്ടയും ചേർക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് നല്ല ഹെൽത്തിയാണ് പിന്നെ ഏറ്റവും ലാസ്റ്റിലായിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കാരണം അല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റി കണ്ടല്ലോ എത്രത്തോളം ചുരുങ്ങി ചുരുങ്ങിപ്പോകുന്നത് അതൊക്കെ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പാലക്ക് തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇന്നത്തെ എല്ലാ റെസിപ്പീസും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് ലഞ്ച് ബോക്സ് റെസിപ്പീസ് ഉണ്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അന്റിൽ ദൻ ടാ